ഇത്രയും പെട്ടെന്ന് പണി തീർന്ന് സന്തോഷമായി അവിടെ താമസിക്കട്ടെ. മക്കളും കെട്ടിപ്പിടിച്ചു മോശം. നമ്മള് പണി പൂർത്തിയാക്കുന്ന വീടിന്റെ എലിവേഷനാണിത്. എന്നാ മക്കളെ വെച്ചോ, നിന്റെ വീട് ഇങ്ങനെ ഇരിക്കും, തീർന്നു വരും. വീട് വെച്ചു നൽകുമെന്ന് ഏഴാം ക്ലാസ്സുകാരൻ അർജുനന് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ എം എൽ എ. സന്തോഷത്താൽ തുടികൊട്ടുന്ന ഹൃദയവും തിളങ്ങുന്ന കണ്ണുകളുമായി സമീപത്ത് നിൽക്കുന്ന അർജുനെയും മറ്റുള്ളവരെയും സാക്ഷിയാക്കി വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ഗണേഷ് കുമാർ നിർവഹിച്ചു. എം എൽ എ ആദ്യം കാണാനെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന അർജുൻ ഇന്ന് പക്ഷേ അത്യാഹ്ലാദത്തിലായിരുന്നു. 3 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗണേഷ് കുമാർ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാകുന്ന വീടിന്റെ രേഖാചിത്രവും അദ്ദേഹം കാണിച്ചു. തന്റെ ആഗ്രഹമറിഞ്ഞ് വേണ്ടത് ചെയ്യുന്ന എം എൽ എക്ക് അർജുൻ ഉമ്മയും നൽകി. താനൊരു നിമിത്തം മാത്രമാണെന്നും ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് താനല്ലെന്നും തന്നെ സ്നേഹിക്കുന്ന നാട്ടുകാരാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അർജുന് നല്ലൊരു വീട് വെച്ച് നൽകാമെന്നും അവിടെ ഒരു മുറി അർജുന് പഠിക്കാനായി മാറ്റിവെക്കുമെന്നും പഠിക്കാൻ ആവശ്യമായ മേശയും കസേരയും മറ്റെല്ലാ സാധനങ്ങളും വാങ്ങിത്തരുമെന്നും ഗണേഷ് കുമാർ അർജുനെ കെട്ടിപ്പിടിച്ചു പറയുന്ന വീഡിയോ നേരത്തെ വൈറലായിരുന്നു. വീഡിയോ കണ്ട് നിരവധി പേർ തന്നെ ബന്ധപ്പെട്ടതായും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പുതിയ വീഡിയോയിൽ ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ഭാര്യ ബിന്ദു മേനോനും ഗണേഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്നു. അർജുനും അഞ്ജുവിനുമുള്ള സമ്മാനങ്ങൾ ബിന്ദു മേനോൻ കൈമാറി. പത്തനാപുരം കമുകുംചേരി സ്വദേശിയായ അഞ്ജുവിൻ്റെ മകനാണ് അർജുൻ. കമുകുംചേരിയിൽ നവധാരയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ് അർജുൻ്റെ കാര്യം ഗണേഷ് കുമാറിനോട് സൂചിപ്പിച്ചത്. പഠനത്തിലും മറ്റും മിടുക്കനായ കുട്ടിയാണെന്നും അർജുന് അമ്മ മാത്രമേയുള്ളൂവെന്നും സുനിത രാജേഷ് അറിയിച്ചു. തുടർന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ഇടപെടൽ. എവിടം വരെ പഠിക്കണോ അവിടം വരെ പഠിക്കണമെന്നും താൻ പഠിപ്പിക്കുമെന്നും തൻ്റെ 4-ാമത്തെ മകനെപ്പോലെ നോക്കുമെന്നും വീട് വെച്ച് നൽകുമെന്നും ഗണേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നു.